ഇന്ന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പതിമൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് മൂന്ന് പേർ രോഗമുക്തരാകുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്ത് ദശാംശം രണ്ട് ഒൻപത് ശതമാനമാണ് വിഷ്ണു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് കണക്കുകൾ രോഗമുക്തരുടെ എണ്ണം പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പൂജ സംസ്ഥാനത്ത് നിന്ന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതേസമയം പതിമൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ രോഗമുക്തി നേടി അതായത് ഇന്നും രോഗബാധിതരേക്കാൾ കൂടുതൽ രോഗമുക്തി നേടിയവരുടെ നിരക്കാണ് വർധിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന് ആകെ ചികിത്സയിലുള്ളത് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് അതായത് സംസ്ഥാനത്ത് ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണവും ഒരു ലക്ഷത്തിന് താഴെ എത്തിക്കുന്നു എന്നുള്ളതും ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു ലക്ഷത്തി ഇരുപത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് സാമ്പിളുകളാണ് പരിശോധിച്ചത് അതായാലും ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് എറണാകുളം ജില്ലയിലാണ് എറണാകുളത്ത് ആയിരത്തി എഴുന്നൂറ്റി ആറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് തിരുവനന്തപുരത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് മലപ്പുറം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പാലക്കാട് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് കൊല്ലം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് തൃശൂർ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് കോഴിക്കോട് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആലപ്പുഴ എണ്ണൂറ്റി പതിനഞ്ച് കണ്ണൂർ അറുന്നൂറ്റി ഏഴ് കാസർഗോഡ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കോട്ടയം അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് പത്തനംതിട്ട നാനൂറ്റി ഇരുപത്തിയേഴ് ഇടുക്കി മുന്നൂറ്റി പതിനാല് വയനാട് മുന്നൂറ്റി പതിനൊന്ന് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്ത് ദശാംശം രണ്ട് ഒൻപതാണ് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നൂറ്റി അൻപത് മരണങ്ങളാണ് കോവിഡ് നയൻറ്റീൻ മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് മരണസംഖ്യ ഇന്ന് ഉയർന്ന നിരക്കാണ് അത് വളരെ ആശങ്ക സൃഷ്ടിക്കുന്നു ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഉയർന്നു ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ അൻപത്തി പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ് പതിനോരായിരത്തി തൊള്ളായിരത്തി പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് അതിൽ അറുന്നൂറ്റി പേരുടെ സമ്പർക്ക ഉറവിടം അവ്യക്തമാണ് ഏതായാലും ഏറ്റവും കൂടുതൽ സമ്പർക്ക രോഗബാധിതരുള്ളതും എറണാകുളം ജില്ലയിലാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് പേരാണ് എറണാകുളത്ത് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗബാധിതരായത് അറുപത്തിയഞ്ച് ആരോഗ്യ പ്രവർത്തകരും ഇന്ന് രോഗബാധിതരായി ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ രോഗബാധിതരായത് കാസർഗോഡ് ജില്ലയിലാണ് പത്ത് ആരോഗ്യ പ്രവർത്തകരാണ് കാസർഗോഡ് ജില്ലയിൽ മാത്രം രോഗബാധിതരായത് പത്തനംതിട്ട കണ്ണൂർ വയനാട് ജില്ലകളിൽ ഒൻപത് വീതം ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരായി ഏതായാലും ഇന്ന് ഏറ്റവും ഉയർന്ന രോഗമുക്തി നിരക്ക് തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് രോഗമുക്തി നേടിയത് ഏറ്റവും കുറവ് രോഗമുക്തി ഇന്ന് റിപ്പോർട്ട് ചെയ്തത് കാസർഗോഡ് ജില്ലയിലാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേർ മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ ഇന്ന് രോഗമുക്തി നേടിയത് ഏതായാലും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് പേർ ഇപ്പോഴും നിരീക്ഷണത്തിലാണ് ഇതിൽ ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് പേരാണ് ആശുപത്രി നിരീക്ഷണത്തിൽ തുടരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതായാലും ടി പി ആർ അടിസ്ഥാനമാക്കിയുള്ള പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ തുടരുകയാണ് അതായാലും ടി പി ആർ എട്ടിന് താഴെയുള്ള ടി പി ആർ നൂറ്റി എഴുപത്തിയെട്ട് ടി പി ആർ എട്ടിനും ഇരുപതിനും ഇടയ്ക്കുള്ള അറുന്നൂറ്റി മുപ്പത്തിമൂന്നും ടി പി ആർ ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ള ഇരുന്നൂറ്റി എട്ടും ടി പി ആർ മുപ്പതിനു മുകളിലുള്ള പതിനാറും എന്നിങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളുടെ എണ്ണവും പൂജ